Dear students, welcome to another session on the gas turbines. In the previous lectures, we studied or discussed about the closed cycle gas turbines as well as the open circle gas turbines. In this session, we are going to discuss about the gas turbine with intercooling. അതായത് നമ്മൾ നേരത്തെ സിമ്പിൾ ഗ്യാസ് ടർബൈൻസ് ആണ് പഠിച്ചത്. ഇവിടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാസ് ടർബൈൻസ് വിത്ത് ഇന്റർകൂളിംഗ്. അതായത് ഈ കംപ്രഷൻ പ്രോസസ്സിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു കൂളിംഗ് പ്രോസസ്സും കൂടെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഇന്റർകൂളിംഗ് എന്ന് പറയും. അപ്പൊ അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മുടെ നേരത്തെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നമ്മുടെ നേരത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാല് വി ഹാഡ് എ കംപ്രസർ ലൈക്ക് ദിസ് അല്ലേ. ഇവിടെ ഒരു കംപ്രസർ ഉണ്ട്. കംപ്രസറിന്റെ അവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? വി ഹാവ് എ ഹീറ്റിംഗ് ചെയ്യുമ്പർ ഹിയർ അല്ലേ. ഇവിടെ നമുക്ക് ഒരു ഹീറ്റിംഗ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ ടർബൈൻ അല്ലേ. ടർബൈൻ ഫ്രം ദർ ഒരു ജനറേറ്റർ ഉണ്ട്. ഇവിടെ നേരെ ഒരു കൂളിംഗ് പ്രോസസ് ഹിയർ ആൻഡ് ബാക്ക് ടു ടർബൈൻ. ഇതായിരുന്നു നമ്മുടെ സിമ്പിൾ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അവർ ഹീറ്റിംഗ് ചേംബർ. ഇവിടെ ഇവിടെ നിന്നാണ് നമ്മുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1, 2, 3 and 4 alle heating chamber. ഇവിടെ നമുക്ക് ടർബൈൻ, ഇവിടെ ജനറേറ്റർ, ഇവിടെ കൂളിംഗ് ചേംബർ. ഇവിടെ കംപ്രസർ. ഇതായിരുന്നു നമ്മുടെ നോർമൽ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിന്റെ നോർമൽ ക്ലോസ്ഡ് സൈക്കിളിന്റെ ടി എസ് ഡയഗ്രം എങ്ങനെ വന്നുകൊണ്ടിരുന്നത്? ടി എസ് ഡയഗ്രം എങ്ങനെയായിരുന്നു? പി വി ഡയഗ്രം ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല, ടി എസ് ഡയഗ്രം മാത്രം വരയ്ക്കാം. സോ ഇവിടെ ഹീറ്റിംഗ് ചേംബറിനോട് പ്രോസസ് 1 to 2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലായിരുന്നു. സോ ഇതിങ്ങനെ പോവും. അതിനുശേഷം എക്സ്പാൻഷൻ, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ നടന്നു. വീണ്ടും കോൺസ്റ്റന്റ് പ്രഷറിൽ കൂളിംഗ് പ്രോസസ്സ് നടന്നു. Then isentropic compression നടന്നു. So this is 1, 2, 3 and 4. ഇതായിരുന്നു നമ്മുടെ പ്രോസസ്സ്. ഇതാണ് നോർമൽ പ്രോസസ്സാണ്. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇനി നമുക്ക് പുതിയതായിട്ട് പഠിക്കുന്നത് ദി ഗ്യാസ് ടർബൈൻ വിത്ത് ഇന്റർകൂളിംഗ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എവിടെയാണ് ഇന്റർകൂളിംഗ് വരുന്നത്? ഇന്റർകൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കംപ്രസറിൻ്റെ ഇടയ്ക്ക്, അതായത് നമ്മളിവിടെ ഒരു ലോ പ്രഷർ കംപ്രസറും ഒരു ഹൈ പ്രഷർ കംപ്രസറും രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇവിടുന്ന് വരുന്ന കൂളിംഗ് ചേംബറിൽ നിന്ന് വരുന്ന എയർ നേരെ ആദ്യം ലോ പ്രഷർ കംപ്രസറിൽ പോകും. അതിനുശേഷം നമ്മൾ അതിനെ വീണ്ടും കൂൾ ചെയ്തു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു കൂളിംഗ് ചേംബർ ഉണ്ടായിരുന്നു. ആദ്യം ഒരു കംപ്രസറിനകത്ത് കയറുന്നു, അവിടുന്ന് അത് വീണ്ടും ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാകുന്നു. നമ്മൾ പിന്നെയും ഇതിനെ കംപ്രസറിനകത്തേക്ക് കൊടുത്ത് ഹീറ്റ് ചെയ്ത് ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീണ്ടും ഹീറ്റിംഗ് ചേംബറിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യുകയാണ്. സോ ഇവിടുന്ന് നമ്മുടെ ഇത് നേരെ പോകുന്നത് ഇവിടെ ഒരു കംപ്രസർ ഉണ്ട്. ഇത് എന്ത് കംപ്രസറാണ്? ദിസ് എ ലോ പ്രഷർ കംപ്രസർ. അപ്പൊ ഈ കംപ്രസറിനകത്ത് നിന്ന് എങ്ങോട്ടാ പോകുന്നത്? ഫ്രം ദ ലോ പ്രഷർ കംപ്രസർ ഇറ്റ് ഗോസ് ത്രൂ ആൻ ഇന്റർകൂളിംഗ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇന്റർകൂളിംഗ് പ്രോസസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു ഇന്റർകൂളിംഗ് പ്രോസസ് നടക്കും. ദിസ് ആൻ ഇന്റർകൂളർ. ഈ ഇന്റർകൂളിംഗ് കഴിഞ്ഞിട്ട് ഈ സാധനം പോകുന്നത് എങ്ങോട്ടാണ്? ഇത് ഹൈ പ്രഷർ കംപ്രസറിലേക്കാണ് പോകുന്നത്. സോ ഇതിന്റെ വർക്കിംഗ്
പാത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ ഈ 4.4 ഇവിടെ വരും, ഇറ്റ്സ് എ ലോ പ്രഷർ ആൻഡ് ദിസ് ഇസ് എ ഹൈ പ്രഷർ കംപ്രസർ. ഹൈ പ്രഷർ കംപ്രസർ അപ്പൊ ഇത് 0.4 ആണ്. അപ്പൊ ലോ പ്രഷർ ഈ കംപ്രസറിൽ കൂടെ കയറി ഇറങ്ങി കഴിയുമ്പോൾ ഇത് 5 ആവും. ഇന്റർകൂളറിൽ കൂടെ കയറി ഇറങ്ങി കഴിയുമ്പോൾ ഇത് 0.6 ആവും. അവിടെ നേരെ ബാക്കി പ്രോസസ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ നമുക്കൊരു ഇന്റർകൂളർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇങ്ങനെയുള്ളതിന് നമുക്ക് ടി എസ് ഡയഗ്രം എങ്ങനെയായിരിക്കും ഇതിന്റെ വരുന്നത്? ഇതിന്റെ ടി എസ് ഡയഗ്രം നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ദ ടി എസ് ഡയഗ്രാം. എങ്ങനെ വരും? ടി എസ് പ്രോസസ് 1 to 2 നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, ചേഞ്ച് ഒന്നുമില്ല. 2 to 3 നേരത്തെ ചെയ്ത പോലെ തന്നെ, വിതൗട്ട് എനി ചേഞ്ച് 2 to 3 വരും. 3 to 4 നോ ചേഞ്ച്. ഇവിടെ നിന്നാണ് ഇതിന് ചേഞ്ചസ് ഉണ്ടാകുന്നത്. 3 to 4 നിന്നാണ് ഇതിന് ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഈ 3 to 4 എന്താ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് 1, 2, 3. ഈ 3 to 4 കഴിഞ്ഞിട്ടാണ് നമുക്കിതിന് ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ 3 to 4 കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ്, നേരെ ഹൈ പ്രഷർ കംപ്രസറിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നമുക്കൊരു ലോ പ്രഷർ കംപ്രസർ ഉണ്ടല്ലേ. അപ്പോൾ ഈ ലോ പ്രഷർ കംപ്രസറിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താ കംപ്രഷൻ നടക്കും അല്ലേ, കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി കംപ്രഷനാണ് നടക്കുന്നത്. സോ ദിസ് വിൽ ബി പ്രോസസ്, ഇതാണ് 0.4, ദിസ് ഈസ് 4 to 5 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ലോ പ്രഷർ കംപ്രസറിനകത്തോട് കയറി, പിന്നീട് ഇത് തിരിച്ച് ഇന്റർകൂളറിനകത്തേക്ക്. അപ്പോൾ ഇന്റർകൂളറിനകത്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇത് തിരിച്ച് വീണ്ടും ഈ ഇനീഷ്യൽ പ്രഷറിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇന്റർകൂളറിനകത്തോടെ പോകുമ്പോൾ അവിടെ വീണ്ടും ടെമ്പറേച്ചർ ഡ്രോപ്പ് ഉണ്ടാകുന്നു. സോ ഇവിടെ വന്നു, വീണ്ടും 0.6 വന്നു. 0.6 നിന്ന് എന്താ സംഭവിക്കുന്നത്? ഹൈ പ്രഷർ കംപ്രസറിലേക്ക് പോകുന്നു. So it will look something like this. Okay? അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ടി എസ് ഡയഗ്രാം വരുന്നത്, ഈ രീതിയിലായിരിക്കും. മനസ്സിലായോ? 1 to 2 ചേഞ്ച് ചെയ്യുന്നില്ല, 2 to 3 ചേഞ്ച് ചെയ്യുന്നില്ല. 3 to 4 നിന്ന് കൂളിംഗ് ചേമ്പറാണ്. സോ അത് കഴിയുമ്പോൾ നേരെ എവിടെ പോകുന്നു? ലോ പ്രഷർ കംപ്രസറിനകത്തേക്ക് കയറുന്നു. ലോ പ്രഷർ കംപ്രസറിനകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ റൈസ് ഉണ്ടാകുന്നു. നമ്മൾ കംപ്രഷൻ പ്രോസസ്സ് ഇവിടെ നടക്കുന്നു. അതിനുശേഷം വീണ്ടും ഇന്റർകൂളറിനകത്തൂടെ പോകുമ്പോൾ വീണ്ടും ഇത് ഇനീഷ്യൽ ടെമ്പറേച്ചറിലേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നു. ഡ്രോപ്പ് ഡൗൺ ചെയ്ത് 0.6 എത്തുന്നു. വീണ്ടും ഹൈ പ്രഷർ കംപ്രസറിനകത്തേക്ക് പോകുമ്പോൾ ഇത് വീണ്ടും കംപ്രസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് ഡൗൺ ഒന്ന് കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ബൈ ടർബൈൻ. വർക്ക് ഡൺ ബൈ ടർബൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പെർ കിലോഗ്രാം വേണ്ട, വർക്ക് ഡൺ ബൈ ടർബൈൻ തന്നെ എടുക്കുക. അപ്പം എം ഇൻറ്റു സി പി ഇൻറ്റു ഇക്വേഷൻസ് ഇതല്ല ടർബൈൻ, 2 to 3 എന്ന് പറയുന്നത് തന്നെയാണ് ടർബൈൻ. അപ്പോൾ T2 - T3. ഇത് പെർ കിലോഗ്രാം ആണെങ്കിൽ മാസിൻ്റെ വാല്യൂ 1 കൊടുക്കുക. അതുപോലെ തന്നെ വർക്ക് ഡൺ ബൈ കംപ്രസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ 2 കംപ്രസർ ഉണ്ട്, അപ്പോൾ ഇത് 2 കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എം ഇൻറ്റു സി പി ഇൻറ്റു, ഇവിടെ ഫസ്റ്റ് കംപ്രസർ ഇത് 5 to 4, അത് നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പം T5 - T4 + ഇത് T1 - T6, ഇതായിരിക്കും വർക്ക് ഡൺ ബൈ കംപ്രസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും നമ്മുടെ ഈ ഇന്റർകൂളർ പെർഫെക്റ്റ് ഇന്റർകൂളർ ആണെങ്കിൽ, പെർഫെക്റ്റ് ഇന്റർകൂളർ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, ഇത് പെർഫെക്റ്റ് ഇന്റർകൂളിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് പെർഫെക്റ്റ് ഇന്റർകൂളിംഗ്, പെർഫെക്റ്റ് ഇന്റർകൂളിംഗ് ആണ് നടക്കുന്നതെങ്കിൽ, ഇതിൻ്റെ ഇടയ്ക്കത്തെ ഇന്റർമീഡിയറ്റ് പ്രഷർ, ഇപ്പം ഇന്റർമീഡിയറ്റ് പ്രഷർ എന്ന് പറയുന്ന P5 അല്ലേ, P5 = P6, ആ പ്രഷർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു? ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് P1 - P4, ദാറ്റ് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് P2 - P3. അതായത് പെർഫെക്റ്റ് ഇന്റർകൂളിംഗ് എന്നുള്ള കേസാണെങ്കിൽ പ്രഷർ P5 - P6 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് P1 - P4 ആയിരിക്കും. റൂട്ട് ഓഫ്
പി വൺ പി ഫോർ ആൻഡ് അല്ലെങ്കിൽ റൂട്ട് ഓഫ് പി ടു പി ത്രീ ആയിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് ഇന്റർകൂളിങ്ങിന് മറ്റൊരു കണ്ടീഷനും കൊണ്ടുണ്ട്, ടി ഫൈവ് ഈസ് ഈക്വൽ ടു ടി സിക്സ്, സോറി ടി ഫൈവ് അല്ല ടി ഫോർ, അതായത് ഈ ടെമ്പറേച്ചേഴ്സ്, ഈ രണ്ട് ടെമ്പറേച്ചേഴ്സും ഒരേ കണ്ടീഷനിലേക്ക് വരും. ടി ഫൈവ് ടി സിക്സും ഒരുപോലെ വരുന്നത് ടി ഫോർ. അപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ ടി ഉണ്ട്, അതും ഈ ടെമ്പറേച്ചർ സിക്സും, ഇത് രണ്ടും സെയിം ടെമ്പറേച്ചറിലേക്ക് അതിനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടി ഫൈവ് ഈസ് ഈക്വൽ ടു ടി വൺ, അതായത് ഈ ടെമ്പറേച്ചറും ഈ ടെമ്പറേച്ചറും സെയിം ആയിട്ട് വരും. പെർഫെക്റ്റ് ഇന്റർകൂളിങ്ങിൻ്റെ കേസിൽ മാത്രമാണ് ഇത് ഇങ്ങനെ വരുന്നത്. പെർഫെക്റ്റ് ഇന്റർകൂളിംഗ് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്, അതുപോലെ ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. ഇത് ടി ഫോർ ഇസ് ഈക്വൽ ടു ടി സിക്സ്, ഈ രണ്ട് ടെമ്പറേച്ചറും സെയിം ആയിരിക്കും, ഈ രണ്ട് ടെമ്പറേച്ചറും സെയിം ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം കൺസിഡർ ചെയ്യുക. നമ്മുടെ അടുത്തൊരു ടോപ്പിക്കാണ് ഗ്യാസ് ടർബൈൻ വിത്ത് റീഹീറ്റിംഗ്. നമ്മൾ ക്ലോസ്ഡ് സൈക്കിളിൽ കണ്ടു, അതിനുശേഷം ഇന്റർകൂളിംഗ് ഉള്ള കേസിൽ കണ്ടു. അപ്പോൾ ഇനിയും നമുക്കുള്ളത് എന്താ, റീഹീറ്റിംഗ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോർമൽ ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്ന എവിടെയായിരുന്നു, ക്ലോസ്ഡ് സൈക്കിളിനകത്ത് കംപ്രഷൻ കഴിയുമ്പോൾ നമുക്കൊരു ഹീറ്റിംഗ് ചേമ്പറുണ്ട്. അപ്പം അതിൽ നിന്നാണ് നമുക്ക് എങ്ങോട്ട് പോകുന്നത്, ഹീറ്റിംഗ് ചേമ്പറിൽ നിന്ന് ടർബൈനകത്തേക്ക് പോകും അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഇവിടെ വി ഹാവ് എ കംപ്രസർ ലൈക്ക് ദിസ്, ഇവിടെ നമുക്കൊരു കംപ്രസറാണ്. സോ നമ്മുടെ കംപ്രസറിനകത്ത് നിന്ന് എങ്ങോട്ടായിരുന്നു ഇത് പോകുന്നത്, കംപ്രസറിനകത്തു നിന്ന് പോകുന്നത് നേരെ ഒരു ഹീറ്റിംഗ് കോയിലിലേക്കാണ്. ഇവിടുന്ന് നേരെ ഇത് അങ്ങോട്ട് പോകും, ഇറ്റ് ഗോസ് ടു എ ടർബൈൻ. ഇവിടുന്ന് നമ്മുടെ നോർമൽ പ്രോസസ്സിൽ ഇവിടുന്ന് കൂളിംഗ് പ്രോസസ്സിനകത്തേക്ക് പോകുക, പക്ഷെ ഇവിടെ നമുക്ക് ഒരു റീഹീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം എന്താ ഈ റീഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ടർബൈനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മളതിനെ അവിടുന്ന് എക്സോസ്റ്റിൽ വരുന്ന ആ എയറിനെ നമ്മൾ ഒന്നും കൂടെ ഹീറ്റ് ചെയ്യുക, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ റീഹീറ്റിങ്ങും ഇന്റർകൂളിങ്ങും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിനെ വീണ്ടും ഒന്നും കൂടെ ഹീറ്റ് ചെയ്യാൻ പോകും. ഇവിടെ നമുക്ക് ഒരു സെക്കൻഡറി ഹീറ്റിംഗ് ഉണ്ട് ലൈക്ക് ദിസ്, ഒരു ദ ഫസ്റ്റ് ഹീറ്റിംഗ്, ദ ഫസ്റ്റ് വൺ ഇസ് എ സെക്കൻഡ് ഹീറ്റിംഗ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടർബൈൻ ഉണ്ട്, ഈ സെക്കൻഡ് ഹീറ്റിംഗ് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് പോകും, ഇത് വീണ്ടും മറ്റൊരു ടർബൈനകത്തേക്ക് വന്ന് കയറും, ഇസ് എ സെക്കൻഡ് ടർബൈൻ. ഈ ടർബൈൻ്റെ എൻഡിലായിരിക്കും എന്ത് കപ്പിൾ ചെയ്തിരിക്കുന്നത്, ജനറേറ്റർ കപ്പിൾ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ടർബൈനിൽ നിന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ നേരെ വി ഹാവ് എൻ ഇന്റർകൂളർ ലൈക്ക് ദിസ്, വി ഹാവ് എൻ ഇന്റർകൂളർ അല്ല കൂളിംഗ് ചേമ്പർ, ഒരു കൂളിംഗ് ചേമ്പർ ഇവിടെ ഉണ്ടാകും, ദിസ് കൂളിംഗ് കൂളിംഗ് ചേമ്പർ. ഈ കൂളിംഗ് കഴിഞ്ഞിട്ട് നേരെ എവിടേക്ക് പോകുന്നു, ഗോസ് ഇൻടു ദ കംപ്രസർ. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് നമുക്ക് മാറിക്കാം. നോർമലി കംപ്രസർ കഴിഞ്ഞ് വരുന്ന പോയിന്റ് ഏതാണ്, വൺ, ദിസ് വിൽ ബി പോയിന്റ് ടു, ഇവിടുന്ന് വെളിയിലേക്ക് പോകുന്നത് പോയിന്റ് ത്രീ, ദിസ് വിൽ ബി പോയിന്റ് ഫോർ, ദിസ് ഇസ് പോയിന്റ് ഫൈവ്, ദിസ് ഇസ് പോയിന്റ് സിക്സ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ടി എസ് ഡയഗ്രാം ഒന്ന് പ്ലോട്ട് ചെയ്യാം. വാട്ട് വിൽ ബി ദ ടി എസ് ഡയഗ്രാം, ടി എസ് ഡയഗ്രാം എന്ന് പറയുന്നത് ടി എസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ രണ്ട് ഹീറ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം വൺ ടു ടു തന്നെ പ്ലോട്ട് ചെയ്യാം. സോ ദിസ് ഈസ് വൺ ടു ടു. അപ്പം അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കും, ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ് ഉണ്ട് അല്ലേ, ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ് ഉണ്ട്. അതിനുശേഷം വീണ്ടും ഇതിനെ ഹീറ്റ് ചെയ്തു, അഗെയിൻ ഇറ്റ് ഈസ് ഹീറ്റഡ്, വീണ്ടും കോൺസ്റ്റന്റ് എൻട്രോപ്പിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. പിന്നെന്താ, കൂളിംഗ് പ്രോസസ്സാണ്. സോ ഇറ്റ് ഈസ് അഗെയിൻ കൂൾ ആൻഡ് ഫൈനൽ എക്സ്പാൻഷൻ അത് സംഭവിക്കുന്നു. സോ ദിസ് ഈസ് ടു ടു ത്രീ എന്ന് പറഞ്ഞാൽ ടർബൈനാണ്, ത്രീ ടു ഫോർ എന്താ സെക്കൻഡ് ഹീറ്റിംഗ്,
then 4 to 5 we have the second turbine, then 5 to 6 we have cooling, and 6 to 1 we have the compressor. ഇതാണ് ഇതിന്റെ ടി എസ് ഡയഗ്രം എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പൊ ഇതിന്റെ വർക്ക് ഡൺ എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ? വർക്ക് ഡൺ ബൈ കംപ്രസർ. വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ ബൈ കംപ്രസർ? എം ഇൻറ്റു സി പി ഇൻറ്റു ഇതല്ലേ. അപ്പോൾ ടി വൺ മൈനസ് ടി സിക്സ്, അതാണ് വർക്ക് ഡൺ ബൈ കംപ്രസർ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? വർക്ക് ഡൺ ബൈ ടർബൈൻ, ഡബ്ല്യു ടി. ഡബ്ല്യു ടി എന്തായിരിക്കും? ഇവിടെ നേരത്തെ നമ്മൾ കംപ്രസറിന് ഇൻ്റർകൂളർ വെച്ചപ്പോൾ രണ്ട് കംപ്രസർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? രണ്ടും കൺസിഡർ ചെയ്തു. സിമിലർലി ഇവിടെ ടർബൈൻ, ഇവിടെ രണ്ട് ടർബൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എം ഇൻറ്റു സി പി ഇൻറ്റു ഫസ്റ്റ് കേസ് എന്താണ്? ഇത് ടി ടു മൈനസ് ടി ത്രീ. ടി ടു മൈനസ് ടി ത്രീ പ്ലസ് ഇത് ടി ഫോർ മൈനസ് ടി ഫൈവ്. ഇതാണ് ഇതിൻ്റെ വർക്ക് ഡൺ ബൈ ടർബൈൻ. ഇവിടെ വാട്ട് വിൽ ബി ദ നെറ്റ് വർക്ക് ഡൺ? നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡബ്ല്യു ടി മൈനസ് ഡബ്ല്യു സി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പ്രഷർ, ഇൻ്റർമീഡിയറ്റ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർമീഡിയറ്റ് പ്രഷർ ഈസ് പി ത്രീ ആൻഡ് പി ഫോർ അല്ലേ. പി ത്രീ വിൽ ബി ഈക്വൽ ടു പി ഫോർ. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി ടു ഇൻറ്റു പി ഫൈവ് അല്ലെങ്കിൽ റൂട്ട് ഓഫ് പി വൺ ഇൻറ്റു പി സിക്സ്. ഇതായിരിക്കും എൻ്റെ ഇൻ്റർമീഡിയറ്റ് പ്രഷർ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ നമുക്ക് പ്രഷർ ഒന്ന് മാർക്ക് ചെയ്യാം. സോ ഇത് കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ്സാണ്. പി ഫൈവ് ഈസ് ഈക്വൽ ടു പി സിക്സ് ആണ്. ഇത് കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ്സ് അല്ലേ. ദാറ്റ് ഈസ് പി ത്രീ ഈസ് ഈക്വൽ ടു പി ഫോർ. അതുപോലെ ഇത് കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ്സാണ്. പി വൺ ഈസ് ഈക്വൽ ടു പി ടു. അപ്പോൾ ഇത് ഇൻ്റർമീഡിയറ്റ് പ്രഷർ, ഇതാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ വെച്ചാൽ റൂട്ട് ഓഫ് പി വൺ ഇൻറ്റു പി സിക്സ്. സെയിം പ്രഷർ, ഈ പ്രഷർ ഈ പ്രഷർ, ഈ രണ്ട് പ്രഷറിൻ്റെയും റൂട്ടാണ്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ പി ടു ഇൻറ്റു പി ഫൈവ് ഈക്വൽ ടു പി വൺ ഇൻറ്റു പി സിക്സ്. ഓക്കെ, നൗ ലെറ്റ്സ് ഡു എ പ്രോബ്ലം. എ ഗ്യാസ് ടർബൈൻ പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് two stage compressor with perfect intercooler and a single stage turbine. If the plant works between the temperature limits of 300 kelvin and 1000 kelvin and 1 bar and 16 bar, find the net power of the plant per kilogram of air. Take specific speed at constant pressure as 1 kilojoule per kilogram kelvin. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ടർബൈൻ പ്ലാന്റിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഡ്രോ ദ പി വി ഡയഗ്രം ഓർ ടി എസ് ഡയഗ്രം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് സ്റ്റെപ്പ് തെറ്റിപ്പോവും. ഓക്കെ, സോ ഐ എം ഡ്രോയിങ് ദ ടി എസ് ഡയഗ്രം ഗിയർ. നമുക്ക് ഇവിടെ കൂടുതലും ടി എസ് ഡയഗ്രമാണ് യൂസ് വരുന്നത്. കാര്യം റീഹീറ്റിംഗ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർകൂളിംഗ് വരുമ്പം ടി എസ് ഡയഗ്രം നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സാർ ടി എസ് ഡയഗ്രം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ഗ്യാസ് ടർബൈൻ പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് ടു സ്റ്റേജ് കംപ്രസർ ആൻഡ് പെർഫെക്റ്റ് ഇൻ്റർകൂളർ. അപ്പോൾ നമുക്ക് ഇൻ്റർകൂളിംഗ് ഉള്ള ഒരു കേസാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ പ്രോളത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻ്റർകൂളർ ഉള്ള കേസാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? അപ്പോൾ ഇൻ്റർകൂളർ ഉള്ളതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? സോ ദിസ് ഈസ് പ്രോസസ് വൺ ടു ടു. ഇത് ഏതാണ്? ഹീറ്റിംഗ്. അവിടെ നിന്ന് ഇത് ഒരു സിംഗിൾ ടർബൈൻ മാത്രമേ ഉള്ളെന്ന് പറയുന്നുണ്ട്. സോ ഇത് ടർബൈൻ പ്രോസസ് ടു ടു ത്രീ. അവിടെ നിന്ന് നമുക്കൊരു ഫസ്റ്റ് കൂളിംഗ് വരും. ദിസ് ഈസ് പ്രോസസ് ത്രീ ടു ഫോർ. അവിടെ നിന്നാണ് നമുക്ക് ഒരു കംപ്രസർ, അതായത് ഫസ്റ്റ് രണ്ട് കംപ്രസർ ഉണ്ടെന്ന് പറയുന്നു അല്ലേ. അപ്പം ലോ പ്രഷർ കംപ്രസറിനകത്തേക്ക് ഇത് കയറുന്നു. സോ അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫൈവ്. അവിടെ നിന്ന് സംഭവിക്കും, വീണ്ടും ഒരു ഇൻ്റർകൂളിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇൻ്റർകൂളിംഗിൽ ഇത് പോയിൻറ്റ് സിക്സിൽ വരുന്നു ആൻഡ് സെക്കൻഡ് സ്റ്റേജ് കംപ്രഷൻ. സോ ഇത് നമ്മുടെ കൂളിംഗ് ആയിരുന്നു. ഇത് ലോ പ്രഷർ കംപ്രസർ. അതിനുശേഷം വീണ്ടും ഇൻ്റർകൂളർ, ദെൻ ഹൈ പ്രഷർ കംപ്രസർ. ഇതായിരുന്നു നമ്മുടെ ഗ്രാഫ് വരുന്നത് അല്ലേ.
അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ പ്രഷേഴ്സ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. അപ്പം ഇവിടെ പി വൺ ഈക്വൽ ടു പി ടു ആയിരിക്കും, അതുപോലെ തന്നെ പി ഫൈവ് ഈക്വൽ ടു പി സിക്സ് ആയിരിക്കും, ഇത് പി ത്രീ ഈക്വൽ ടു പി ഫോർ ആയിരിക്കും. അതൊന്ന് പ്ലോട്ട് ചെയ്ത് വെച്ചേക്കാം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് എന്താണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. എ ഗ്യാസ് ടർബൈൻ പ്ലാന്റ് കൺസിസ്റ്റ് ഓഫ് ടു സ്റ്റേജ് കംപ്രസർ വിത്ത് പെർഫെക്റ്റ് ഇന്റർകൂളർ ആൻഡ് എ സിംഗിൾ സ്റ്റേജ് ടർബൈൻ. ഇഫ് ദ പ്ലാന്റ് വർക്ക്സ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ലിമിറ്റ്സ് ഓഫ് 300 കെൽവിൻ ആൻഡ് 1000 കെൽവിൻ. അപ്പോൾ ഇവിടെ രണ്ട് ടെമ്പറേച്ചർ ലിമിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ടെമ്പറേച്ചർ ലിമിറ്റ്സ് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് 300 കെൽവിൻ ആൻഡ് 1000 കെൽവിൻ. ഈ രണ്ട് ടെമ്പറേച്ചറാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് പ്രഷറും തന്നിട്ടുണ്ട്. ഇറ്റ് വർക്ക്സ് ബിറ്റ്വീൻ 1 bar and 16 bar എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലോവർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ ഏറ്റവും ലോവർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ, ടി ഫോർ. സോ ദിസ് വിൽ ബി ടി ഫോർ. ഓക്കെ, അതുപോലെ തന്നെ ഹയർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ടി ടു. അപ്പോൾ സിമിലർലി പ്രഷറും ഇതുപോലെ തന്നെ ഇറ്റ് വർക്ക്സ് ബിറ്റ്വീൻ പ്രഷറാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് പി ത്രീ ഈക്വൽ ടു പി ഫോർ ഈക്വൽ ടു നമ്മുടെ ഈ പ്രഷർ സെയിം ആണ് അല്ലേ. അതുപോലെ തന്നെ ഹയർ പ്രഷർ പി വൺ ഇസ് ഈക്വൽ ടു പി ടു ഇസ് ഈക്വൽ ടു 16 bar. ഓൾസോ ഫൈൻഡ് ദ നെറ്റ് പവർ. പവറാണ് കണ്ടുപിടിക്കുക. അപ്പോൾ കൗണ്ടറാണ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് പവർ നമുക്ക് കിട്ടും. ടേക്ക് സ്പെസിഫിക് കോൺസ്റ്റന്റ് സ്പെസിഫിക് ഹീറ്റഡ് കോൺസ്റ്റന്റ് പ്രഷർ സി പി സി 1 kJ/kg. ഇത്രയാണ് കാര്യം തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ദിസ് ഈസ് പെർഫെക്റ്റ് ഇന്റർകൂളിംഗ് അല്ലേ. പെർഫെക്റ്റ് ഇന്റർകൂളിംഗ് ആണ് പറയുന്നുണ്ട്. അപ്പം പെർഫെക്റ്റ് ഇന്റർകൂളിംഗിന്റെ കേസസ് എന്താണ്? ടി ഫോർ ഇസ് ഈക്വൽ ടു ടി സിക്സ് ആയിരിക്കും അല്ലേ. പെർഫെക്റ്റ് ഇന്റർകൂളിംഗ് ആയതുകൊണ്ട് ടി ഫോർ ഇസ് ഈക്വൽ ടു ടി സിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് പ്രഷർ പി ഫൈവും പി സിക്സും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം വാട്ട് വിൽ ബി ദ ഇന്റർമീഡിയറ്റ് പ്രഷർ? ഇന്റർമീഡിയറ്റ് പ്രഷർ പി ഫൈവ് ഈക്വൽ ടു പി സിക്സ് ഈക്വൽ ടു എന്താണ്, എത്ര കിട്ടും ഇന്റർമീഡിയറ്റ് പ്രഷർ? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് പി വൺ ആൻഡ് പി ത്രീ അല്ലേ. ആ രണ്ടെണ്ണത്തിനെയും കൂടെ റൂട്ട് ആയിരിക്കും. അപ്പം പി വൺ എത്രയാണ്? ദാറ്റ് ഈസ് 1 × 16. ദാറ്റ് ഈസ് റൂട്ട് 16. ദാറ്റ് ഈസ് 4 bar. സോ വി ഗോട്ട് പി ഫൈവ് ഈക്വൽ ടു പി സിക്സ് ഇസ് ഈക്വൽ ടു 4 bar. ഇപ്പം ഇന്റർമീഡിയറ്റ് വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബാക്കി ടെമ്പറേച്ചേഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡബ്ല്യു ടി ഇസ് ഈക്വൽ ടു എന്താണ്, ടർബൈൻ ആണ്. അപ്പം നമുക്ക് എം തന്നിട്ടില്ല. അപ്പം ഇത് പെർ കിലോഗ്രാമിന് നമുക്ക് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പം സി പി ഇൻറ്റു ടർബൈൻ്റെ ടി ടു മൈനസ് ടി ത്രീ. ഓൾസോ ഡബ്ല്യു സി എന്ന് പറയുന്നത് എന്തായിരിക്കും? സി പി ഇൻറ്റു ടി വൺ മൈനസ് ടി സിക്സ് പ്ലസ് ഇത് ടി 5 - T4. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വാല്യൂസ് നമ്മുടെ ഇതുണ്ട്? ടി ടു ഉണ്ട് ടി ഫോർ ഉണ്ട് ടി സിക്സ് ഉണ്ട്. ഇത്രയും വാല്യൂസ് നമ്മുടെ ഉള്ളൂ. ബാക്കി വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ നേരത്തെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താണ് ഇവിടുത്തെ ഈ സൈഡ് നോക്കാം. ടി ത്രീ ലോവർ ടെമ്പറേച്ചർ ബൈ ഹയർ ടെമ്പറേച്ചർ ടി ത്രീ ബൈ ടി ടു ഈക്വൽ ടു പി ത്രീ ബൈ പി ടു ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 by γ. സോ ഫ്രം ദാറ്റ് വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ടി ത്രീ അല്ലേ. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ടി ത്രീ ഡിവൈഡ് ബൈ ടി ടു എന്ന് പറയുന്നത് എത്രയാണ്? 1000 ഈസ് ഈക്വൽ ടു പി ത്രീ ഈസ് 16 സോറി പി ത്രീ ഈസ് 1 അല്ലേ. 1 by 16 ഹോൾഡർ ഈസ് ടു 1.4 - 1 by 1.4.
അല്ലേ. സോ നമുക്ക് എത്ര കിട്ടും? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ടി ത്രീ? വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ടി ത്രീ ആസ് 453 കെൽവിൻ. സോ വി ഗോട്ട് ദ വാല്യൂ ഓഫ് ടി ത്രീ ആസ് 453 കെൽവിൻ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ടെമ്പറേച്ചേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ് എടുക്കാം, ഈ ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്. ഫോർ ദ ഐസെൻട്രോപ്പിക് പ്രോസസ് 4-5 T4/T5 ലോവർ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ഹൈ ടെമ്പറേച്ചർ ചെയ്യുന്നു T4/P5 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1/ നാവ. ഇപ്പോൾ ടി ഫോർ നമുക്കറിയാം, ദാറ്റ് ഈസ് 300 ഡിവൈഡ് ബൈ ടി ഫൈവ് ഇസ് അൺനോൺ അല്ലേ. T5 = P4 എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? ഈ ലോവർ വാല്യൂ ആണ്, 1/P5 ഇന്റർമീഡിയറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് 4/ ഓർഡർ റേസ് ടു 1.4 മൈനസ് 1/1.4. ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് T5. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് T5 ആസ് 446 kV. ഇനി അടുത്ത പ്രോസസ് എന്താ? ഈ പ്രോസസ് ഐസെൻട്രോപ്പിക് പ്രോസസ് 1-6. അപ്പോൾ 1-6 എങ്ങനെ എഴുതാം? T6/T1 = P6/P1 ഓൾ റേസ് ടു ഗാമ മൈനസ് 1/ ഗാമ അല്ലേ. ഇപ്പോൾ ഇവിടെ T6 വാല്യൂ നമുക്കറിയാമോ? T6 ഇസ് നോൺ അല്ലേ. T4 = T6 ആണ്. അപ്പോൾ അത് എത്ര വാല്യൂ കിട്ടുന്നത്? 300/T1. T1 നമുക്ക് അണ്ണോണാണ് =P6. P6 എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് വാല്യൂ ആണ്, ദാറ്റ് ഈസ് 4 അല്ലേ. /P1 ഈ ഹയർ വാല്യൂ ആണ്, ദാറ്റ് ഈസ് 16. 4/16 ഓൾ റേസ് ടു 1.4 മൈനസ് 1/1.4. സോ നമുക്ക് എത്ര കിട്ടും വാല്യൂ? വിൽ ഗെറ്റ് ദ അൺനോൺ വാല്യൂ T1 = വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ T1 ആസ് 446 kelvin. ഓക്കെ, സോ നമ്മൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് ഇന്റർകൂളിംഗ് ആണെങ്കിൽ എന്തായിരുന്നു? T4 = T6 ആണ്, T5 = T1 ആണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ T5 കണ്ടുപിടിച്ചു, സെയിം വാല്യൂ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടിയാൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ WT? WT ഈസ് CP വാല്യൂ 1 ആണ്, 1 × T2. T2 നമുക്കറിയാം അല്ലേ, 1000 മൈനസ് T3. വാട്ട്സ് ദ വാല്യൂ ഓഫ് T3? 453 കെൽവിൻ. ഓക്കെ, സോ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 547 kJ/s. അതുപോലെ WC എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ CP വാല്യൂ 1 × T1. T1 ഈസ് 446 മൈനസ് T6. വാട്ട്സ് ദ വാല്യൂ ഓഫ് T6? 300 പ്ലസ് ഇത് T5 ഈസ് 446 മൈനസ് T4 അല്ലേ. T4 ഓൾസോ 300. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 292 kJ/s. സോ വാട്ട് വിൽ ബി ദ നെറ്റ്വർക്ക്? നെറ്റ്വർക്ക് ഡൗൺ W എന്ന് പറയുന്നത് WT - WC ആയിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 255 kJ/s. അപ്പോൾ പവർ എന്ന് പറയുന്നത് എന്താണ്? 255 kW എന്ന് നമുക്ക് പവർ കിട്ടും. ഓക്കെ, സോ വിൽ ഡു വൺ മോർ പ്രോബ്ലം. ഇൻ എ ഗ്യാസ് ടർബൈൻ പ്ലാന്റ് ദ എയർ ഈസ് കംപ്രസ്ഡ് ഇൻ എ സിംഗിൾ സ്റ്റേജ് കംപ്രസർ ഫ്രം 1 bar to 9 bar ആൻഡ് ഫ്രം എൻ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് 300 kelvin. ദ സെയിം എയർ ഇസ് ദെൻ ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 800 kelvin and then expanded in the turbine. The air is then reheated to a temperature of 800 Kelvin and then expanded in the second turbine. Find the maximum power that can be obtained from the installation. If the mass of air circulated per second is 2 kg, take CP = 1 kJ/kg. അപ്പോൾ ഫസ്റ്റ് ഇത് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കിയിട്ട് ഏത് പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കുക, അതായത് ഇൻ്റർകൂളിംഗ് ആണോ റീഹീറ്റിംഗ് ആണോ എന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുമ്പോൾ ഇന്നെ ഗ്യാസ് ടർബൈൻ പ്ലാന്റ് എയർ ഇസ് കംപ്രസ്ഡ് ഇന്നെ സിംഗിൾ സ്റ്റേജ് കംപ്രസർ. അപ്പം
കംപ്രസർ ഓർനേ ഉള്ളൂ അല്ലേ ഫ്രം 1 ബാർ ടു 9 ബാർ ആൻഡ് ഫ്രം ആൻ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് 300 കെൽവിൻ ദ സെയിം എയർ ഇസ് ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 800 കെൽവിൻ ആൻഡ് ദെൻ എക്സ്പാൻഡഡ് ഇൻ ദ ടർബൈൻ ദ എയർ ഇസ് ദെൻ റീഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 800 കെൽവിൻ അപ്പോൾ അതിനർത്ഥം എന്താണ് ഇവിടെ ഒരു റീഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് സോ അവർ ദിസ് പ്രോബ്ലം ഇസ് റിലേറ്റഡ് ടു റീഹീറ്റിംഗ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് എങ്ങനെ വരും First we can plot the TS diagram. So we have the compression. Then initiation, first reheating nadakkum. Veendum compression nadakkum. Sorry, expansion nadakkum. Expansion shesham again it is reheated. Then again compression. Sorry, expansion. And then it is converted to or it is cooled back to the compressor temperature. Right? സോ ഇവിടെ പോയിന്റ് 1 2 ഇത് ഏതാണ് പ്രോസസ്സ് സോറി പോയിന്റ് 1 2 എന്ന് പറയുന്നത് എന്താണ് ഹീറ്റിംഗ് ആണ് ഫസ്റ്റ് ഹീറ്റ് അല്ലേ ഇത് ഏതാ പോണെ ഫസ്റ്റ് ടർബൈൻ വീണ്ടും സെക്കൻഡ് ഹീറ്റ് സെക്കൻഡ് ടർബൈൻ സോ ഇത് ഇത് പോയിന്റ് 3 വരും ഇവിടെ പോയിന്റ് 4 വരും This is 0.5. This is 4 to 5 second turbine. Now, here we have intercooler. 6 the compressor. Okay. Now, we have pressures going to plot it. We have P6 is equal to P5. P3 is equal to P4. P1 equal to P2. This is how we have pressures going to plot it. Okay. Now, once again, we will go through the problem and identify what are the given data. Okay? In a gas turbine plant, the air is compressed in a single stage compressor from 1 bar to 9 bar. So, if the compression is nadakkunnu, this is 1 bar, it is 9 bar. So, this is 1 bar and this is 9 bar. That is P5 equal to P6 equal to 1 bar and P1 equal to P2 equal to 9 bar. Okay. From an initial temperature of 300 Kelvin. So, initial temperature is 300 Kelvin. That is the compressor. That is the initial temperature. That is T6 is equal to 300 Kelvin. The same air is then heated to a temperature of 800 Kelvin. അപ്പോൾ ഇവിടെ ഒരു കംപ്രഷൻ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലേ അത് ഏത് ടെമ്പറേച്ചറിലേക്കാണ് അത് ഹീറ്റഡ് ആകുന്നത് ഇറ്റ് ഈസ് ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 800 കെൽവിൻ അപ്പം ആ പോയിന്റ് എന്താണ് കംപ്രഷൻ കഴിഞ്ഞാൽ ഹീറ്റിംഗ് ആയപ്പോൾ 800 that is T2 തന്നിട്ടുണ്ട് T2 is equal to 800 Kelvin okay and again the air is then reheated to a temperature of 800 Kelvin അതായത് ഈ reheating കഴിഞ്ഞിട്ട് and that is expanded through the turbine and again it is reheated to 800 Kelvin that is T4 is equal to again 800 Kelvin അതായത് ഈ ടെമ്പറേച്ചറും ഈ ടെമ്പറേച്ചറും സെയിം ആണ് അതായത് T2 ഈസ് ഈക്വൽ ടു T4 ആണ് അതിൻ്റെ അർത്ഥം എന്താണ് ദാറ്റ്സ് എ പെർഫെക്റ്റ് റീഹീറ്റിംഗ് ആയിട്ടാണ് അത് ഒരുക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഓക്കെ അല്ലെങ്കിൽ മാസ് ഇസ് ഗിവൺ മാസ് ഫ്ലോ റേറ്റ് 2 kg/s ആണ് CP എന്ന് പറയുന്നത് 1 kJ/kg ആണ് ഓക്കെ രണ്ട് ഡേറ്റ ആണ് തന്നിരിക്കുന്നത് സോ നൗ വി ക്യാൻ ഡു വിത്ത് ദ പ്രോബ്ലം അപ്പോൾ നമുക്ക് അൺനോൺ ടേംസ് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഇതിനകത്തെല്ലാം കുറേ ടെമ്പറേച്ചേഴ്സ് അൺനോൺ ആണ് നമ്മുടെ ഇക്വേഷൻസ് വെച്ച് തന്നെ ഫോളോ ചെയ്ത് പോവാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ തന്നെ എടുക്കാം T6/T1 ഈക്വൽ ടു P6/P1 സോറി അതിന് മുമ്പ് ഒരു കാര്യം മാറണം നമ്മുടെ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പ്രഷർ കണ്ടുപിടിച്ചില്ല വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഇൻ്റർമീഡിയറ്റ് പ്രഷർ ഇന്റർമീഡിയറ്റ്
പ്രഷർ. ഇന്റർമീഡിയറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? പി ത്രീ ഈക്വൽ ടു പി ഫോർ. അതെങ്ങനെ കണ്ടുപിടിക്കും? ദറ്റ് ഈസ് റൂട്ട് ഓഫ് ലോവർ ടെമ്പറേച്ചർ, ദറ്റ് ഈസ് പി സിക്സ് ഇൻറ്റു ഇവിടുത്തത് പി ടു രണ്ട് ടെമ്പറേച്ചർ, ദറ്റ് ഈസ് വൺ ഇൻറ്റു നയൻ അല്ലേ. സോ വിൽ ഗെറ്റ് ദ ഇന്റർമീഡിയറ്റ് പ്രഷർ പി ത്രീ ഈസ് ഈക്വൽ ടു പി ഫോർ ഈസ് ഈക്വൽ ടു ത്രീ ബാർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, വി ഗോട്ട് ദ ഇന്റർമീഡിയറ്റ് പ്രഷർ. ഓക്കെ, സോ ഇത് നമ്മൾ കണ്ടുപിടിച്ചാണ്. നൗ നമുക്ക് അൺനോൺ ടെമ്പറേച്ചേഴ്സ് കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് ടി സിക്സ് ബൈ ടി വൺ ഈക്വൽ ടു പി സിക്സ് ബൈ പി വൺ ഓൾ റേസ് ടു ഗാമ മൈനസ് വൺ ബൈ ഗാമ. ടി സിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ടി വൺ ഈസ് അൺനോൺ, ടി വൺ ഈക്വൽ ടു പി സിക്സ് ദറ്റ് ഈസ് എ ലോവർ ടെമ്പറേച്ചർ, ദറ്റ് ഈസ് ആസ് എ ലോവർ പ്രഷർ, വൺ ഡിവൈഡ് ബൈ പി വൺ ദറ്റ് ഈസ് എ ഹയർ, വൺ ബൈ നയൻ ഓൾ റേസ് ടു 1.4 minus 1 by 1.4. So from this we will get the value of T1. What are we going to get T1? We will get T1 as 562 Kelvin. Okay? Now at the unknown logam, at the E compression logam, sorry, E expansion logam, T3 by T2 equal to P3 by P2 all raised to gamma minus 1 by gamma. Would I T3 the makariyam? ഇല്ല, ടി ത്രീ ഈസ് അൺനോൺ. സോ ടി ത്രീ ഈസ് ഡിവൈഡഡ് ബൈ ടി ടു, ആ നമുക്കറിയാം എയ്റ്റ് ഹൺഡ്രഡ് ഈക്വൽ ടു പി ത്രീ ഇന്റർമീഡിയറ്റ് പ്രഷർ നമുക്ക് കണ്ടിട്ടുണ്ട് ത്രീ ബൈ പി ടു ഇവിടുത്തെ പ്രഷർ നിന്ന് നയൻ, ത്രീ ബൈ നയൻ വോട്ടർ ഈസ് ടു വൺ പോയിന്റ് ഫോർ മൈനസ് വൺ ബൈ വൺ പോയിന്റ് ഫോർ. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ടി ത്രീ ആസ് ഫൈവ് എയ്റ്റി ഫോർ കെൽവിൻ. ഓക്കെ, ഇനി അടുത്ത അടുത്ത എക്സ്പാൻഷൻ നോക്കാം. ഫോർ ടു ഫൈവ്, ഫോർ ടു ഫൈവിനകത്ത് വരുന്ന ടി ഫൈവ് ബൈ ടി ഫോർ ഈക്വൽ ടു പി ഫൈവ് ബൈ പി ഫോർ ഹോൾ റേസ് ടു ഗാമ മൈനസ് വൺ ബൈ ഗാമ. അപ്പോൾ അത് അത്ര കിട്ടും. ടി ഫൈവ്, ടി ഫൈവ് നമുക്കറിയാമോ? ഇല്ല. സോ ടി ഫൈവ് ബൈ ടി ഫോർ, ടി ഫോർ വന്നിട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഈക്വൽ ടു പി ഫൈവ് ദറ്റ് ഈസ് ലോവർ, ദറ്റ് ഈസ് വൺ ബൈ പി ഫോർ ഈസ് ഇന്റർമീഡിയറ്റ്, അത് വരുന്ന എത്രയാണ്? ത്രീ. 1.4 minus 1 by 1.4. So from this we will get the value of T5 also. T5 is 584 Kelvin. So we have all the temperatures here available. Now we have a direct substitute here. WT, turbine. So mass, here is mass. So 2 into CP value 1 nana, into 2 turbines. So T2 minus T3 plus T4 minus T5. Substitute ചെയ്തു 2 into T2 എത്രയാണ് ഇവിടെ വാല്യൂ? 800. 800 minus T3. T3 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 584 plus T4. T4ന്റെ വാല്യൂ ഓൾസോ 800 minus T5. T5 ഇവിടെ അൺനോൺ ആണ്, 584 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് WT? We will get that as 864 kilojoule per second. അതുപോലെ തന്നെ ഡബ്ല്യു സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എം ഇൻറ്റു, അതായത് ടു ഇൻറ്റു സി പി ഇൻറ്റു ഇവിടെ ഇതാണല്ലേ. അപ്പം ടി വൺ മൈനസ് ടി സിക്സ്. അപ്പം ടു ഇൻറ്റു ടി വണ്ണിൻ്റെ വാല്യൂ എത്രയാണ്? ടി വൺ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 562 മൈനസ് ടി സിക്സ്. ടി സിക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ത്രീ നമുക്ക് തന്നിട്ടുണ്ട്. So we will get this value of WC as 524 kilojoule per second. So അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പവർ എന്ന് പറയുന്നത്? സോറി, നമുക്ക് അതിന് മുമ്പ് നെറ്റ് വർക്ക് കണ്ടുപിടിക്കണം അല്ലേ. സോ ഡബ്ല്യു വിൽ ബി ഡബ്ല്യു ടി മൈനസ് ഡബ്ല്യു സി. സോ വിൽ ഗെറ്റ് ദ വർക്ക് ഡൺ ആസ് നെറ്റ് വർക്ക് ആസ് 340 kilojoule per second. Therefore, power will be 340 kilowatts. Okay? Question വളരെ സിമ്പിൾ ആണ്. കണ്ടന്റ് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ.